ഇമേജസ് പേക്കിയ സാധനം ആ സിനിമയുടെ റിലീസ് അങ്ങ് മാറ്റി വെച്ചേക്കാൻ പറയാം. എന്താ എന്റെ പേര്, എന്തോ ഒരു പേരുണ്ടല്ലോ, എന്താ ഭയങ്കര ഹിറ്റ് ആകാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഈ സീതാരാമത്തിന് പണി കൊടുക്കുന്ന ഒരു പടം ഉണ്ടല്ലോ, അതിന്റെ പേരെന്താ ചേട്ടാ? അത് ബ്രഹ്മാസ്ത്രം എന്നല്ലേ? ആ ബ്രഹ്മാസ്ത്രം മിസൈലോ എന്തിനാണല്ലോ എന്റെ റിലീസ് മാറ്റി വെച്ചേക്കാൻ പറയാ. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ സീതാരാമൻ റിലീസ് ചെയ്തപ്പോ വലിയ ഷോയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്ന് നോക്കി കഴിയുമ്പോഴത്തേക്ക് ഷോകളുടെ ഒക്കെ കൗണ്ട് കൂടിയിട്ടുണ്ട്. അത് അവന്മാരും മണ്ടന്മാരാണെന്ന് പറഞ്ഞേരും കേട്ടോ. ഓ അയ്യോ, അങ്ങനല്ല, എന്നാലും ഒന്ന് പറഞ്ഞേ. ഈ പറഞ്ഞ പോലെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പടം അവിടുത്തെ സാധാരണ ജനങ്ങൾ കാണുകയും തിയേറ്ററിൽ നിന്ന് വരുമ്പോ ആൾക്കാരുടെ കണ്ണൊക്കെ നിറഞ്ഞു, ഇവിടെ മലയാളത്തിലും തമിഴിലും കാണിച്ച പോലെ തന്നെയാണ് വരുന്നത്. പിന്നെ അവരുടെ അഭിപ്രായം മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത്, മൗത്ത് പബ്ലിസിറ്റിയാണ് എന്റെ ഏറ്റവും വലിയൊരു കാര്യം. മൗത്ത് പബ്ലിസിറ്റിയിൽ അവര് ഇടുന്ന കാര്യങ്ങള് പല ചാനലുകൾ പോലും ഇപ്പോൾ ഇട്ട് തുടങ്ങി എന്നുള്ളതാണ്. അതായത് ഇതുവരെ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കാണണം, അങ്ങനെ ഗംഭീരമായിട്ട് വീർ സാറക്കൊക്കെ ശേഷം ഒരു ഗംഭീര സിനിമ എന്നുള്ള ലെവലിലാണ് പലരും പറയുന്നത്. അതേപോലെ തന്നെ പലരുടെ റേറ്റിംഗ് പറയുന്നത് ഹിന്ദി ചാനലുകളൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക്, ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നമ്മൾ നോക്കണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ഹിന്ദി ചാനലുകളിൽ വല്ലതും ഡാറ്റ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത്, അപ്പൊ കുറവായിരുന്നു. പക്ഷെ ഇന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം വന്നു തുടങ്ങി. അതിനകത്ത് ഈ റേറ്റിംഗ് ഒക്കെ എടുക്കുമ്പോൾ 5 out of 5 അല്ലെങ്കിൽ 4.5 out of 5 ആണ് എല്ലാവരും കണ്ടിറങ്ങുന്നവർ പറയുന്നത്. ഇത് ചുമ്മാ കയറി ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ തള്ളുന്ന ഒരു സാധനമല്ല, ആളുകൾ കണ്ടിറങ്ങിയിട്ട് അവരുടെ മനസ്സോടുകൂടി പറയണതാണ്. അതൊരു ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും സിനിമ ഗംഭീരമായിട്ട് കളക്ട് ചെയ്തതിനെ പോകുന്നു ശനി ഞായറും മികച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ബ്രഹ്മാസ്ത്രയോ അല്ലെങ്കിൽ വേറെ മിസൈലോ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയൊന്ന് മാറ്റിയേക്കാൻ പറയാ. ഓടുന്നുണ്ടെങ്കിൽ നല്ലതാണെങ്കിൽ ഓടും, ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പൊളിഞ്ഞു പോവുള്ളൂ. വേറെ പൊട്ടിപ്പൊളിയാൻ കൊള്ളാമെങ്കിൽ ഓടി താത്തിട്ടൊന്നും അതിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകണ്ട എന്ന് തന്നെ പറയുക. അപ്പം നല്ലതാണെങ്കിൽ ഓടിക്കോളും. ഈ സിനിമയും നമ്മൾ ചവിട്ടേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ പറയാം, കുറെ നാളായില്ല ഹിന്ദിയിലെ ആളുകൾ തിയേറ്ററിലൊക്കെ ഒന്ന് കയറിയിട്ട് മതിയാക്കി. ഇപ്പൊ ആളുകൾ കയറണ കണ്ടോ, ഇതാണ് ചോദിക്കാനുള്ളത്. ഓക്കെ, അപ്പോ മജാമാരെ അപ്പൊ ഒന്ന് കണ്ടോളൂ. നമ്മളുടെ സീതാരാമൻ രണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് കളക്ഷനും കാര്യങ്ങളും ഒക്കെ കൂടുന്നു. മൂന്നാം ദിവസത്തിലേക്ക് കടക്കാൻ പോകുമ്പോഴത്തേക്ക് അവിടെ ഷോകളും ഗംഭീരമാകുന്നു, ആളുകളുടെ അഭിപ്രായം അമ്മാതിരിയാണ്. മൗത്ത് പബ്ലിസിറ്റിയാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. മൗത്ത് പബ്ലിസിറ്റി അമ്മാതിരി തന്നെയാണ് സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കുന്നത്. ആളുകൾ കണ്ടിട്ടാണ് പറയുന്നത്, അല്ലാതെ പരസ്യവാചകങ്ങളിൽ കൂടിയല്ല. അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തെന്ന് അഭ്യർത്ഥിക്കാറ്. ഗ്രേ മീഡിയാസ്.